പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. അടുത്തതായി ബിനു അടിമാലിയും കൊല്ലശാബിയും അവതരിപ്പിക്കുന്ന സയാമീസ് കോമഡി. പാട്ട് വേണ്ട, നിങ്ങൾ നന്നായിട്ട് പാടുന്ന ആളത് നമുക്കറിയാം. ഞാൻ ഒരു ഒരു കാര്യം പറയാം, അതായത് ചാനലിനെതിരെ അതൊരു കംപ്ലൈന്റ് ആവും കേട്ടാ. ഗർഭിണികളെ കൊണ്ട് അങ്ങനെ അധികം ഒന്നും ചെയ്യിച്ചോളാം. ഞാൻ പിന്മാറുന്നു. എന്റെ ഭാര്യ ജസീല, ജസീല എന്റെ ഭാര്യ. അപ്പൊ സംഭവിച്ച എന്താണെന്നറിയാമോ? എന്റെ കൂട്ടുകാരൻ, ഞാൻ നീ കൂട്ടുകാരനായിരുന്നു. അപ്പൊ എന്റെ പ്രേമലേഖനം നീ കൊടുത്തുവിട്ടോണ്ടിരുന്നെ. അപ്പൊ ഞാൻ രാത്രി പ്രേമലേഖനം കൊടുക്കാൻ വന്നപ്പോ നാട്ടുകാർക്കും വീട്ടുകാർക്കും അറിയില്ല നീ ആ ഒറിജിനൽ കാമുകൻ. ഞാൻ ഇവക്കടെ രഹസ്യ കാമുകനാന്ന് പറഞ്ഞോണ്ട് ഇവളെ പിടിച്ചങ്ങ് കെട്ടിച്ചു. ഇത് അറിഞ്ഞ ദിവസം തലേ ദിവസം നീ പിറ്റേ ദിവസം തന്നെ ഗൾഫിൽ പോയി. അത് എന്നിട്ട് നീ വന്നേക്കുക. എനിക്ക് ഭയങ്കര സംശയം, എന്റെ ഭാര്യയായി പോയല്ലോ, സഹിക്കാതെ രക്ഷയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ സഹിച്ച് ക്ഷമിച്ച് ഞാനങ്ങനെ കുടിയനായി പോയി. അങ്ങനെ കുടിയനായിട്ട് നിൽക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഞാൻ വൈകുന്നേരം കയറി വരുമ്പോ നീ ഒറിജിനൽ ആയിട്ട് നിന്റെ ഒറിജിനൽ സ്വഭാവമായി കൊച്ചിന്റെ അടുത്ത് എടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ കയറി വരും. ശരി, രംഗ ഒന്ന് അവഹിതം കണ്ടുപിടിച്ച കാമുകൻ. കാമുകൻ കാണാം. അപ്പുറം പറഞ്ഞു വെച്ചു ഞാൻ ഇനി എന്നാ കളിച്ചു. ഞാൻ വിട്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് പോയതല്ലോ. യോ നരേന്ദ്ര പ്രസാദ് സംഭവിച്ചു പോയതല്ലേ? ചേട്ടൻ ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ആ ചേട്ടനെ കെട്ടിയത്. അങ്ങനെ ഞാൻ ഇല്ലാത്തപ്പോ നീ വേറെ ആരെങ്കിലും ഒക്കെ കെട്ടുവോ? അങ്ങനല്ല ചേട്ടാ, ചേട്ടൻ എന്നെ വിട്ടുപോയില്ലേ? ഞാൻ വിട്ടുപോയതല്ലോ, അയാള് പെട്ടുപോയതല്ലേ. ചേട്ടൻ എന്തിനാ ചേട്ടൻ? അല്ല, ഞാൻ അയാളുടെ അടുത്ത് വിട്ടു പോകണം എന്ന് വിചാരിച്ചല്ല, ഞാൻ ഇങ്ങനെ ലെറ്റർ കൊടുക്കാൻ ഒരു ദൂതനായിട്ട് മാത്രമാണ് അയാളെ. എന്റെ ഭാര്യയുടെ കള്ളക്കാമുകൻ ഷമ്മീ തിലകനാണോ? ഞാൻ പോയെങ്കിലും ഞാൻ തിരിച്ചു വന്നില്ലേ. ഒളിച്ചോടൽ എന്നെയാ നല്ലത്, കാരണം ഇനി അയാളെ കൂടെ ജീവിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൂല. ആ എനിക്ക് തീരെയും പറ്റൂല അത് കണ്ടോണ്ടിരിക്കാൻ. ആ സത്യം പറഞ്ഞാ നീ അയാളെ കൂടെ ജീവിക്കുന്ന ഓരോ നിമിഷവും ഞാൻ നരകത്തിലാ ഉള്ളത്. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നല്ലേ. എന്നെ കാണാൻ വന്നിട്ട് എന്റെ പെണ്ണുമ്പളോടെ താടിക്ക് പിടിച്ചാണോ വർത്താൻ പറഞ്ഞേ? അടിക്കില്ലായിരുന്നു. എടേ നിനക്ക് ഈ വൃത്തികെട്ടവനുമായിട്ട് ഒരു അവഹിതം എന്തോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാം കൂടി എന്റെ തല കെട്ടിവെച്ച് നിന്നെ പൊന്നുപോലെ അല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്? പൊന്നുപോലെ നീ നമ്മുടെ രണ്ട് പിള്ളേരെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് എങ്ങനെ എന്നോട് ചെയ്യാൻ തോന്നിയിടി? ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ വിശേഷങ്ങൾ പറയാനും ചോദിക്കാനും നിനക്കപ്പോ സംഭവിക്കണമായിരുന്നു അല്ലടാ, അതായിരുന്നു നിന്റെ ഉദ്ദേശം? അല്ല, ഞാൻ നമ്മൾ തമ്മിൽ ഒരു വാക്ക് പറയാതാണല്ലോ ഞാൻ ഗൾഫിലോട് പോയത്. ആ ഒരു വാക്ക് പറയാതെ നിന്റെ നിന്റെ പ്രണയലേഖനം ഞാൻ ഇവക്ക് കൊടുത്തപ്പോ രാത്രി ഞാനായിരിക്കും കാമുകെന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ ഇവിടെ കാരണന്മാരും കൂടി എന്റെ തല കെട്ടിവെച്ചതുകൊണ്ട് ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു ബമ്പർ ലോട്ടറി അല്ലെങ്കിൽ കിട്ടിയില്ലേ? വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു എന്തായാലും നിങ്ങൾക്ക് മക്കളായോ എന്നൊക്കെ. ഞാൻ പറയാം ചേട്ടാ, എനിക്കിനിയും ഈ ചേട്ടനെ ഇഷ്ടമാണ്, ഞാൻ കെട്ടിക്കോട്ടെ. അത് ശരി. ഞാനെന്താ പഴയ പാത്രങ്ങളിൽ എടുക്കുന്ന അണ്ണാച്ചിയോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇവന്റെ വിശേഷങ്ങൾ കേട്ടോണ്ടിരുന്നല്ലേ. ഒളിച്ചോടാന്നെല്ലാം പറഞ്ഞാല് സാധ്യമാകണ്ട, പറയുമ്പോ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയി എന്നല്ലാതെ വേറെ സംഭവമുണ്ട്. ഇതിനകത്ത് സത്യത്തിൽ സംഭവം എന്താറിയോ? ചില നാടകങ്ങള് ഫസ്റ്റ് സ്റ്റേജ് കളിക്കുമ്പോ ഇതുപോലെ ആൾക്കാരിന്ന് പരിപാടി കാണും, അങ്ങനെ ചീറ്റി പോകാറുണ്ട്. അത് നമ്മള് കാര്യമാക്കണ്ട, നമ്മള് ഓരോ സ്റ്റേജും കളിച്ച് കളിച്ച് കേട്ടണം, അതാണ് നമ്മുടെ വിജയം. കൊല്ലം അജന്തയുടെ സാമൂഹിക സാംസ്കാരിക നാടകം അടുത്ത ഒരു രംഗത്തോടു കൂടി അവസാനിപ്പിക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ ഗാനമേള ഉണ്ട്, അതിനുവേണ്ടിയാണ് ആൾക്കാർ വന്നിരിക്കുന്നത്, അവസാനിപ്പിക്കേണ്ടതാണ്. നാടകക്കാർ അത് കാണാനാണ് ഓഡിയൻസ് വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കരുത്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് അല്ലേ. നാലുലക്ഷം എല്ലാ പുരുഷന്മാർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇതുവരെ നിങ്ങൾ കണ്ടത് ലോകതോൽവി എന്ന നാടകം.